സംസ്കാരത്തിൻ്റെ വിഷയത്തിൽ വട്ടപൂജ്യത്തിലായിരുന്ന ഈ ജനത ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിൽ എത്തിയത് എന്തുകൊണ്ട് ഉത്തരം വളരെ ലളിതമാണ് വിശുദ്ധ കുറുകൻ പറഞ്ഞൊരു ഒറ്റ വചനം പറയാം സൂറത്ത് ജുമുആീ ബാൾസഫിൽ ഉമ്മി നസൂൽ അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ ഒരു ദൂതനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചവനാണ് അള്ളാഹു എന്നിട്ടാണ് റസൂൽ എന്താ ചെയ്യുന്നത് ലഹിമായാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു റബ്ബിൻ്റെ ആയത്തുകൾ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു എന്നിട്ട് വയുസഖിഹിം അവരെ സംസ്കരിക്കുന്നു വയാലിമുഹം അൽ കിതാബ് വൽഹിക് അവർക്ക് അൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു ഹിക്ക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു കുത് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ലോകോത്തര സമൂഹമായി ഇവർ മാറിയത് അവർക്ക് അനുഭവമായിരുന്നു പരിശുദ്ധ കുറാനും തിരുസന്നത്തും അതനുസരിച്ച് ജീവിക്കുന്ന നബി തിരുമേനിയുടെ ജീവിതവും അപ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ വിശുദ്ധ കുറാനുള്ളത് ഒന്ന് റബ്ബിനെ പരിചയപ്പെടുത്തലായിരുന്നു ആരാണ് നമ്മുടെ റബ്ബ് അതുവരെ അവർ വിശ്വസിച്ചിരുന്ന വിഗ്രഹങ്ങളെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ തകർത്തെറിഞ്ഞിട്ട് ലോകത്തിൻ്റെ ഒരേ ഒരു നാഥനെപ്പറ്റി പരിചയപ്പെടുത്തുക ഒരിക്കൽ മക്കയിലെ മുഷിരിക്കുകൾ എവിതിരുമ്പോട് ചോദ്യം ഇൻസിബുല റബ്ബൊക്കെ മുഹമ്മദ് നിൻ്റെ റബ്ബിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ടാണ് അറി അപ്പോൾ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന കുറേ വചനങ്ങളുണ്ട് വിശുദ്ധ കുറാലിൽ ഇതുവരെ ചോദിച്ചപ്പോൾ വിശുദ്ധ കുറാലിൽ വചനം ഇറങ്ങി അല്ലെങ്കിൽ ആ നേരം ഓതിക്കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ ഖുൽഹു അല്ലാഹു അഹദ് പറയുക അള്ളാഹു ഏകനാണ് ഖുൽഹു അഹു അഹദ് അള്ളാഹു സ്വമദ് അവൻ സ്വമദാണ് എന്ന് പറഞ്ഞാൽ ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ എല്ലാവരും അവനെ ആശ്രയിക്കുന്നു അവൻ ഏകനാണ് അവൻ സ്വമതാണ് അല്ലരിലം യലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല ഒരാളുടെയും പിതാവല്ല വലം യൂല ഒരാളുടെയും മകനായി ജനിച്ചവനല്ല വലം യഖുല്ലഹു കുഫുവനഹ അവന് കുഫുവത്ത ഒരുത്തനും ഇല്ല ഒരാളുമില്ല അവ ലോകത്ത് എന്തൊക്കെ ചുരുക്കൻ വിശ്വാസങ്ങളുണ്ടോ അതിനെ മുഴുവനും തകർക്കുന്ന വളരെ ചെറിയൊരു വചനം അള്ളാഹു പിതാവാണെന്ന് വിശ്വസിക്കുന്ന യഹൂദികളുണ്ട് അതിനെ തകർക്കുന്ന വിശ്വാസം അവൻ ഒരുടെ ആളുടെയും പിതാവല്ല അള്ളാഹ് മകനാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് അതുകൊണ്ട് ആ വലം യൂല അള്ളാഹ് ഒരാളുടെയും മകനായി ജനിച്ചവനല്ല പിന്നെ റബ്ബിന് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരും അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിഗ്രഹങ്ങളെയൊക്കെ പേര് പറഞ്ഞ് റബ്ബിന് വകവെച്ച് കൊടുക്കുന്നത് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്നവരുണ്ട് എന്നാൽ വലം യുക്കുല്ലഹു കുഫുവൻ അഹദ് അവന് കുഫുവത്ത ഒരാളുമില്ല വളരെ ചുരുക്കി ഇസ്ലാമിൻ്റെ തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഫിറോൻ ഒരുക്കെ ചോദിച്ചു മൂസ നബിയോടും ഹാറു നബിയോടും ഏത് റബ്ബിനെപ്പറ്റി അറിയാൻ കിതാബ് നോക്കിയാൽ മതി വിശുദ്ധ കുറവ് നോക്കിയാൽ മതി റബ്ബിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഈ രൂപത്തിൽ മാറ്റമുണ്ടാവും സഹാവികൾക്കുണ്ടായ രൂപത്തിലുള്ള മാറ്റമുണ്ടാകും കാലഫമർ റബ്ബുക്കുമായ മൂസ മൂസ നിങ്ങൾ പറയുന്ന റബ്ബാരാണ് ആരാ ചോദിക്കണത് ഫിറോന ചോദിക്കണേ മൂസ നബിയോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്ന റബ്ബാരാണ് അപ്പോൾ അവർക്ക് ആ നേരം മനസ്സിലാക്കാൻ കാരണം റബ്ബിനെ ഏതെങ്കിലും ഒരു വാചകങ്ങൾ കൊണ്ടൊന്നും പറഞ്ഞാൽ പോരല്ലോ പക്ഷേ ആ നേരം കുറേ വിശദീകരിക്കേണ്ട സമയമല്ല ചിലവ് ചുരുക്കി പറഞ്ഞെടുക്കേണ്ടി റബ്ബിനല്ലതി ആൾത്താ കുല്ല ഞങ്ങളുടെ റബ്ബാരാണെന്തോ എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നെ അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവൻ ഇവിടെ ഏതൊന്ന് എടുത്തു നോക്കുകൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വഴികൾ അതിൽ തന്നെ റബ്ബ് നിശ്ചയിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ജീവിയും അതിലൊരു മൃഗം ഒരു പ്രാണി മനുഷ്യർ അങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ ഒരു കുട്ടി പ്രസവിച്ചു വേണ ഉടനെ തന്നെ ആ കുട്ടിക്ക് മുല കൊടു കുടിക്കാൻ നമ്മളാരും ക്ലാസ് എടുത്ത് കൊടുക്കണ്ട നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്താൽ ശരിയാകുമോ ആ നേരം അത് മുലയുടെ കണ്ണ് തേടി ആ കുട്ടി പോകരുത് ഇതുപോലെ ഓരോ വിഷയങ്ങളും എടുത്തു നോക്കുക ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചിന്തിക്കാനുണ്ട് അനേകം ചിന്തിക്കാനുണ്ട്